എപ്പിസോഡ് തുടങ്ങുന്നത് കാരോളിനെയും ഡെറിലിനെയും കാണിച്ചുകൊണ്ടാണ്. ഡെറിൽ വേട്ടയാടാനായി പോകുമ്പോൾ കാരോളും കൂടെ പോകുന്നു. ആ സമയം ഡെറിൽ താഴേക്ക് കളഞ്ഞ ഒരു മാപ്പ് കാരോൾ എടുത്ത് ഡെറിലിന്റെ ബാഗിൽ ഇടുന്നുണ്ട്. അങ്ങനെ ഇവർ ഒരു സ്ഥലത്തെത്തി. അവിടെ ഒരു മാനിന്റെ കാൽപ്പാട് കാണുകയും അതിനെ പിന്തുടർന്ന് പോകാൻ നോക്കുകയും ചെയ്യുന്നു. പക്ഷെ ചെന്ന് നോക്കുമ്പോൾ ആ മാൻ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും വേട്ടയാടാൻ കിട്ടുമോ എന്ന് ആലോചിക്കുന്ന സമയം കാരോൾ മീൻ പിടിക്കാൻ പോകാമെന്ന് പറയുന്നു. മീൻ പിടിക്കുന്നത് ഒരുപാട് ടൈം എടുക്കുന്ന കാര്യമല്ലേ, അതുകൊണ്ട് വേണ്ട എന്ന് ഡെറിൽ പറയുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും കാരോൾ പോയിട്ടുണ്ടായിരുന്നു. കാരോൾ രണ്ടു മൂന്ന് മീനെ പെട്ടെന്ന് പിടിക്കുന്നു. അങ്ങനെ അവര് ആ മീനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഇത് ലക്ക് കൊണ്ട് കിട്ടിയ മീനാണെന്ന് ഡെറിൽ പറയുമ്പോൾ നമ്മുടെ ലക്കെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കാരോൾ പറയുന്നു. കാരണം ഹിൽ ടോപ്പും അലക്സാണ്ട്രിയും ഒക്കെ തകർന്നു പോയില്ലേ. ഈ സമയം ഡെറിൽ അലക്സാണ്ട്രിയ തകർന്നിട്ടില്ല, നമ്മുടെ കൂടെ തന്നെയുണ്ട്, നമുക്കത് ഈസിയായി റീബിൽഡ് ചെയ്തെടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെറിലിന്റെ നായ ഇവരുടെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നായ കുറച്ചുകൊണ്ട് ഓടുന്നത് കാണുന്നു. ഡെറിലും കാരോളും പുറകിനെ പോവുകയാണ്. അവർ ചെന്നെത്തുന്നത് ഒരു പഴയ ക്യാബിന്റെ മുന്നിലാണ്. നമുക്ക് ഇന്നിവിടെ സ്റ്റേ ചെയ്യാമെന്ന് കാരോൾ പറയുമ്പോൾ ഡെറിൽ ഒരുമാതിരി ആ ഒരു ക്യാബിനെ തന്നെ നോക്കുകയാണ്. ഈ സമയത്ത് ഒരു പെൺകുട്ടി ആ ക്യാബിന്റെ അവിടെ ഇരുന്ന് ആ ഒരു നായയെ കൊഞ്ചിക്കുന്നത് പോലെ ചെറിയൊരു ഫ്ലാഷ് വന്നു പോകുന്നു. ഡെറിലിന് ഈ ഒരു ക്യാബിനുമായി എന്തോ റിലേഷൻ ഉണ്ട്. ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഡെറിൽ റിക്കിനെ തേടി നടക്കുന്ന കാലം, റിക്ക് കാണാതായിട്ട് ഏകദേശം 2 വർഷത്തോളം അടുത്തിരിക്കുന്നു. ആ സമയത്താണ് ഡെറിലിന് ഈ നായയെ കിട്ടിയത്. അങ്ങനെ ഡെറിലിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു ദിവസം കാരോൾ ഡെറിലിനെ കാണാനായി വരുന്നു. കീ ടു ഫ്യൂച്ചർ എന്ന ബുക്ക് കൊടുത്ത ലേഡിയുടെ കൂടെ മാഗി യാത്ര പുറപ്പെട്ടെന്ന കാര്യം കാരോൾ വഴി ഡെറിൽ അറിയുന്നു. കൂടാതെ ഡെറിലിനോട് തിരിച്ചു വരുന്നതിനെ പറ്റി കാരോൾ പറയുമ്പോൾ ഡെറിൽ താല്പര്യം കാണിക്കുന്നില്ല. എനിക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷേ കിങ്ഡമിൽ എന്റെ ആവശ്യമുണ്ട്, കിങ്ങും ഹെൻറിയും എന്നെ നോക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കാരോൾ ഡെറിലിനായി കൊണ്ടുവന്ന സാധനങ്ങൾ കൊടുത്തു പോകുന്നു. അങ്ങനെ ഡെറിലിന്റെ ജീവിതം ഇങ്ങനെ റിക്കിനെ അന്വേഷിച്ച് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ നല്ല മഴ വരുന്നു. എത്ര റിക്കിനെ അന്വേഷിച്ചും കണ്ടെത്താൻ സാധിക്കാത്തതിൽ ആകെ സങ്കടപ്പെട്ട് ഡെറിൽ ഇരിക്കുന്ന സമയത്ത് മഴ വന്നതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് പോകാനൊന്നും ഡെറിലിന് തോന്നിയില്ല. ഈ സമയം കയ്യിലുള്ള മാപ്പും നശിച്ചു പോന്നു. ഈ ഒരു മാപ്പിലായിരുന്നു റിക്കിനെ എവിടെയൊക്കെ അന്വേഷിച്ചു, ഇനി എവിടെയൊക്കെ അന്വേഷിക്കണം എന്ന കാര്യങ്ങളൊക്കെ ഡെറിൽ അടയാളപ്പെടുത്തി വെച്ചിരുന്നത്. എന്തായാലും മാപ്പ് നഷ്ടപ്പെട്ടത് ഡെറിലിനെ വല്ലാതെ ചൊടിപ്പിച്ചു. ഡെറിൽ ആകെ അവിടെ സങ്കടമായിരിക്കുന്നു. പിന്നീട് നായയെ കാണുമ്പോൾ നായയുടെ പുറകെ പോകുന്നു. അങ്ങനെ ചെന്നെത്തുന്നത് ഒരു ഓൾഡ് ക്യാബിന്റെ മുന്നിലാണ്. ഇപ്പോൾ മനസ്സിലായോ കാരോളും ഡെറിലും വന്ന ഈ ക്യാബിൻ ഏതാണെന്ന്? അന്ന് പണ്ട് ഡെറിൽ പോയിട്ടുള്ള അതേ ക്യാബിൻ തന്നെ. ഡെറിൽ അകത്തേക്ക് കയറുമ്പോൾ അകത്ത് വോക്കറുണ്ട്. വോക്കറിനെ കൊന്നു കഴിയുമ്പോഴാണ് തനിക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ഡെറിൽ കാണുന്നത്. അവളോട് ഞാൻ ആക്രമിക്കാൻ വന്നതല്ല, ഞാൻ തിരിച്ചു പൊക്കോളാമെന്ന് ഡെറിൽ പറയുമ്പോൾ അവൾ കേൾക്കാതെ ഡെറിലിനെ തോക്ക് ചൂണ്ടി തന്നെ നിൽക്കുന്നു. അങ്ങനെ ഈ ഫ്ലാഷ് ബാക്കിന് ശേഷം വീണ്ടും കാണുമ്പോൾ ഇപ്പോൾ ആ ക്യാബിനിൽ നിന്ന് കാരോളിന് ഒരു കത്ത് കിട്ടുന്നു. ആ കത്ത് കിട്ടുന്ന കാരോൾ അത് വായിച്ചു നോക്കി ഡെറിലിനോട് അവൾ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് എന്ന് ചോദിക്കുന്നു. അതായത് ആ പരിചയപ്പെട്ട പെൺകുട്ടിയെ പറ്റി ഡെറിൽ കാരോളിനോട് മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് സാരം. എന്താ നടന്നതെന്ന് കാരോൾ തിരക്കുമ്പോൾ നടന്നതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് ഡെറിലിന്റെ മറുപടി. എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പറ എന്താ സംഭവിച്ചതെന്ന് കാരോൾ ഫോഴ്സ് ചെയ്ത് ചോദിക്കുമ്പോൾ ഡെറിൽ അത് പറയാനായി തുടങ്ങുന്നു. അങ്ങനെ നമ്മളും ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. അങ്ങനെ ഡെറിലിനെ ആ പെൺകുട്ടി കെട്ടിയിട്ടിരിക്കുകയാണ്. അവൾ ഡെറിലിന് നേരെ തോക്ക് ചൂണ്ടി ഡെറിലിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഡെറിലിന്റെ കയ്യിലെ കെട്ടൊന്നും അഴിച്ചുവിടാൻ തയ്യാറാകുന്നില്ലെങ്കിലും പിന്നീട് കെട്ടഴിച്ചു വിടുന്നു. ഡെറിൽ പോകുന്നതിന് മുന്നേ അവളോട് പേര് ചോദിക്കുന്നുണ്ട്, പക്ഷെ അവൾ പേര് പറയുന്നില്ല. അങ്ങനെ അന്നത്തെ സംഭവത്തിന് ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞ്, അതായത് ഒരു 4-5 മാസം കഴിഞ്ഞാണ് ഡെറിൽ പിന്നീട് ആ നായയെ കാണുന്നത്. ആക്ച്വലി ഡെറിലിന്റെ കൂടെയുള്ള ആ നായ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയുടെ നായയാണ്. അതിനോട് തിരിച്ചു പോകാനായി പറഞ്ഞിട്ട് അത് പോവാത്തത് കൊണ്ട് തന്നെ ഡെറിൽ നേരിട്ട് ആ പെൺകുട്ടിയെ നായയെ കൊണ്ട് ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അതുമായി പോകുന്നു. ആ സമയവും അവളോട് പേര് ചോദിക്കുന്നുണ്ട്, പക്ഷെ അവൾ പേര് പറയുന്നില്ല. ശരി, നിന്റെ പേര് പറയത്തില്ല, പറയണ്ട, ഈ നായയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ ഡോഗ് എന്ന് പറയുന്നു. അതിനുശേഷം ഡെറിലിനോട് എന്താ വീടൊന്നുമില്ലേ, എന്തിനെ വെളിയിൽ സ്റ്റേ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ഡെറിൽ അതിനൊന്നും ശരിക്കും ഉത്തരം കൊടുക്കുന്നില്ല. അങ്ങനെ ഇവർ പിരിയുന്നു. വീണ്ടും കുറച്ച് നാളുകൾ കഴിഞ്ഞു കാണുന്നു. ആ സമയം ഡെറിൽ തണുപ്പുകാലം വരാൻ പോകുന്നത് കൊണ്ട് തന്നെ കാട്ടിൽ വിറകൊക്കെ ശേഖരിക്കുകയായിരുന്നു. ഡെറിലിന്റെ അടുത്തേക്ക് വോക്കേഴ്സ് എത്തുമ്പോൾ ഇവൾ ഡെറിലിനെ വോക്കേഴ്സിൽ നിന്ന് രക്ഷിക്കുന്നു. അങ്ങനെ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇവർ പിരിയുന്ന സമയം അവളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലീ എന്നാണ് പേര്. പിന്നീട് ഡെറിൽ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി മീൻ കൊടുക്കുന്നു. കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവളെ വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ഡോറിന്റെ അങ്ങോട്ട് എറിയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഡെറിൽ താൻ ക്യാമ്പ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിരിക്കുമ്പോൾ ആ പെൺകുട്ടി തിരിച്ചെത്തി എനിക്കിങ്ങനെ തന്റെ മീൻ വേണ്ട, വേണമെങ്കിൽ എനിക്ക് പിടിക്കാൻ അറിയാമെന്നും പറഞ്ഞ് അതെടുത്ത് തിരിച്ചറിയുന്നു. ആ സമയത്താണ് ഡെറിൽ ആകെപ്പാടെ തണുത്ത് വിറച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്തോളാനായി അവള് പറയുന്നതിനെ തുടർന്ന് ഡെറിൽ
അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ഉറക്കമായിരുന്ന ഡെറിൽ കണ്ണാടി പൊട്ടുന്ന ശബ്ദം കേട്ട് ചെന്ന് നോക്കുമ്പോൾ വീണു പൊട്ടിയ ഫോട്ടോയുടെ ചില്ല് എടുത്തു പിറക്കിക്കൊണ്ട് ആ പെൺകുട്ടി ഇരുന്ന് കരയാണ്. ഫോട്ടോയിലുള്ളത് അവളും അവളുടെ മകനുമാണ്. എന്റെ മകന്റെ ബർത്ത്ഡേ ആണ് ഇന്നെന്ന് പറഞ്ഞ അവള് കരയാണ്. പിന്നീട് മകനെ പറ്റി പറയുന്നു, ആക്ച്വലി ഈ ഒരു ഔട്ട്ബ്രേക്ക് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് ഓരോരുത്തര് പല പല പുതിയ ആളുകളെ ഇങ്ങനെ ക്യാമ്പിൽ താമസിക്കുന്ന സമയത്ത് പരിചയപ്പെടുമല്ലോ, അങ്ങനെ പരിചയപ്പെട്ട അവളുടെ ഒരു ഫ്രണ്ടായി മാറിയ ഒരാളുടെ മകനാണ് ഈ പയ്യൻ. ആ ഫ്രണ്ട് മരിച്ചതിന് ശേഷം ഈ പയ്യൻ ഇവൾ മകനായി വളർത്തുകയായിരുന്നു. അങ്ങനെ ഇവർ താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് വോക്കർ അറ്റാക്ക് ഉണ്ടായ സമയം അവിടെ നിന്ന് ആ പയ്യനെയും കൂടാതെ ഇപ്പോഴുള്ള ആ ഡോഗിന്റെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് രക്ഷപ്പെട്ട് ഓടി. രക്ഷപ്പെട്ട് ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാണ് മകന്റെ കയ്യിൽ കടിയേറ്റ കാര്യവും കൂടാതെ ഡോഗ് പ്രസവിച്ച കാര്യവും കാണുന്നത്. പക്ഷേ അധികം വൈകാതെ കടിയേറ്റ ആ പയ്യനും മരിച്ചു, പ്രസവത്തോടെ ആ നായയും മരിച്ചു. ആ നായയുടെ കുഞ്ഞാണ് ഇപ്പോൾ ഉള്ള ഡോഗ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾ വല്ലാതെ സങ്കടപ്പെടുന്നു. കൂടാതെ ലിയ ഡെറിലിനോട് നീ ആരെ അന്വേഷിക്കുന്നത്, നീ എന്താ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ അവന്റെ ചേട്ടനെ അന്വേഷിക്കുകയാണെന്ന് പറയുന്നു. അതായത് നമ്മുടെ റിക്കിനെ ചേട്ടനായിട്ടാണ് പറയുന്നത്. ചേട്ടൻ എന്ത് പറ്റിയതാണെന്ന് അവൾ തിരക്കുമ്പോൾ ഒരു ആക്സിഡന്റ് ആണെന്ന് അവൻ പറയുന്നു. ചേട്ടൻ ജീവനോടെ ഉണ്ടോ എന്ന് തിരക്കുമ്പോൾ അറിയില്ല, അത് കണ്ടെത്താനായിട്ടാണ് ഞാൻ അന്വേഷിക്കുന്നതെന്നായിരുന്നു ഡെറിലിന്റെ മറുപടി. അങ്ങനെ ഇവർ ഒന്നിച്ച് താമസം ആരംഭിക്കുന്നു. വളരെ വളരെ കമ്പനിയായി മാറുന്നു. രണ്ടുപേർക്കും പരസ്പരം പ്രണയം തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ലീക്ക് ഡെറിലിനോട് നല്ല പ്രണയം ഇഷ്ടവും ഒക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. പക്ഷെ ഡെറിൽ ഇടയ്ക്കിടയ്ക്ക് വെളിയിലേക്ക് റിക്കിനെ അന്വേഷിക്കാനായി പോകുന്നത് മാത്രം ഇഷ്ടപ്പെടുന്നില്ല. ഒരിക്കൽ ഡെറിൽ ഞാൻ നീ ഇവിടെ നിന്ന് പോവുകയാണെന്ന് അവളോട് പറയുമ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. നീ ആരെയും അന്വേഷിച്ച് നടക്കുന്നത്, മരിച്ചുപോയ നിന്റെ ചേട്ടനെയോ? ഒന്നെങ്കിൽ നീ നിന്റെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ നിന്റെ കൂടെ ഇപ്പോൾ താമസിക്കുന്ന എനിക്ക് വേണ്ടി ജീവിക്കണം. രണ്ടും അല്ലാതെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്നെല്ലാം അവൾ പറയുന്നുണ്ടെങ്കിലും ഡെറിൽ അവളെ മൈൻഡ് ആക്കാതെ തിരിച്ച് തന്റെ ക്യാമ്പിന്റെ അവിടേക്ക് എത്തുന്നു. അവിടെ വെച്ച് വീണ്ടും ഒരു ദിവസം കാരോളിനെ കാണുന്നു. കാരോൾ തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിലും ഡെറിൽ പതിവ് പോലെ പോകുന്നില്ല. കൂടാതെ ഇവിടം വിട്ട് താൻ പോവുകയാണെന്ന് കാരോളിനോട് പറയുന്നു. അങ്ങനെ കാരോൾ ഡെറിലിന് കൊടുക്കാനായി കൊണ്ടുവന്ന സാധനങ്ങൾ കൊടുത്തിട്ട് പോവാണ്. അതിനുശേഷം വീണ്ടും ലിയെ കാണാനായി ആ ഒരു ക്യാബിനിലേക്ക് ചെല്ലുന്ന ഡെറിൽ അവിടെ സാധനങ്ങൾ മുഴുവൻ അലങ്കോലപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. നായയും അവിടെ ഉണ്ടായിരുന്നു. അത് ഡെറിലിനെ കണ്ടപാടെ അടുത്തേക്ക് ഓടിയെത്തുന്നു. അവൾ എവിടേക്ക് പോയി എന്നറിയില്ല. ഡെറിൽ അവൾക്ക് വേണ്ടി ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോകുന്നു. ആ കത്താണ് മുന്നേ കണ്ടത്. ആ കത്തിൽ എനിക്ക് നിന്നെ കാണണം, അതുകൊണ്ട് എന്നെ കണ്ടുപിടിക്കുന്നതാണ് ഡെറിൽ കുറിച്ചിരുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഡെറിൽ വീണ്ടും തന്റെ ക്യാമ്പിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഹെൻറിയും കാരളും അവിടേക്ക് എത്തുന്നത്. തുടർന്ന് ഇവരുടെ കൂടെ ഹിൽ ടോപ്പിലേക്ക് ഡെറിൽ പോകുന്നതും പിന്നെ വിസ്പോഴ്സിന്റെ പ്രശ്നം ഉണ്ടാവുന്നതും ഒക്കെ അപ്പൊ കുറെ നാളുകൾക്ക് മുന്നേ നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആയിരുന്നു കാണിച്ചത്. ഡെറിൽ ആ ഒരു പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ച ശേഷം ഇപ്പോൾ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്. ഞാൻ അന്ന് അവളെ ഒരു എടുത്തുചാട്ടത്തിന്റെ പുറത്ത് വിട്ടിട്ട് പോകാൻ പാടില്ലായിരുന്നു. ഞാൻ അന്ന് അവളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവളിപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾ എവിടെയാണെന്ന് പോലും അറിയില്ലല്ലോ എന്ന് ഡെറിൽ സങ്കടപ്പെടുന്നു. കോണിയോട് ഡെറിലിന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെങ്കിലും അതിന് മുന്നേ ഡെറിലിന് തോന്നിയ ഒരു പ്രണയമായിരുന്നു ലീ. വാക്കിംഗ് ഡെഡിലെ പല ക്യാരക്ടേഴ്സിന് പലരോടും പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിലും ഡെറിൽ മാത്രം ഒരു സിംഗിൾ ആയിട്ട് ഇതുവരെ കറങ്ങുകയായിരുന്നു എന്നല്ലേ നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ ഡെറിലിന് ഒരു ചെറിയ പ്രണയ കഥ ഉണ്ടായിരുന്നു. ഡെറിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ കാരോൾ സമാധാനിപ്പിക്കാനായി നോക്കുന്നു. സാറയിലേ നടന്നതൊന്നും നിന്റെ തെറ്റുകൊണ്ടല്ലോ. കോണിയും ലീയും കാണാതായത് നിന്റെ തെറ്റല്ല എന്നെല്ലാം കാരോൾ പറയുമ്പോൾ ഡെറിൽ കാരോളിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. കോണി കാണാതായത് എന്റെ തെറ്റുകൊണ്ടല്ല, നിന്റെ തെറ്റുകൊണ്ടാ. നിന്റെ എടുത്തുചാട്ടം കാരണ കോണി കാണാതായതും ഹിൽ ടോപ്പും അലക്സാണ്ടറിയും എല്ലാം തകർന്നതും. നിന്നോട് ഞാൻ അടങ്ങി ഒതുങ്ങിയിരിക്കാനായി പറഞ്ഞതായിരുന്നു, പക്ഷെ നീ അത് കേൾക്കാതെ എടുത്തുചാടി കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയെന്ന് പറഞ്ഞ് കാരോളിനോട് ഡെറിൽ വല്ലാതെ ഷൗട്ട് ചെയ്യുന്നു. ഈ സമയം കാരോളും തിരിച്ച് എല്ലാവരെയും രക്ഷിക്കാനായി പെടാപ്പാട് പെടുന്നു. പക്ഷേ റിയാലിറ്റി ആരെയും രക്ഷിക്കാൻ സാധിക്കില്ല, എല്ലാവരും ഒരിക്കൽ മരണപ്പെടുമെന്നതാണ്. അത് നീ അക്സെപ്റ്റ് ചെയ്യുന്ന ഡെറിലിനോട് തിരിച്ച് കാരോളും പറയുന്നു. ഇത്രയും നാളെ എല്ലാവരും കാരോളിനെ കുറ്റപ്പെടുത്തിയപ്പോഴും ഡെറിൽ കാരോളിനെ കുറ്റപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഈവൻ കോണി കാണാതായി പോയി കഴിഞ്ഞും കാരോൾ ഡെറിലിനോട് സംസാരിക്കുമ്പോൾ ഞാൻ നിന്നെ വെറുക്കില്ല എന്ന് ഡെറിൽ കാരോളിനോട് പറഞ്ഞിരുന്നു. പക്ഷെ ആ ഡെറിൽ പോലും തന്നെ വെറുക്കുന്നു എന്ന ചിന്ത കാരോളിനുണ്ടാകുന്നു. അങ്ങനെ വളരെ നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്ന കാരോളും ഡെറിലും ഇപ്പോൾ വഴക്കിട്ട് പിണങ്ങി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മൂവി മാനിയ 2.0 എന്ന നമ്മുടെ ചാനലിൽ മൈ ഗേൾ ഫ്രണ്ട് ഇസ് ആൻ ഏലിയൻ സീസൺ 2 എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേഗം തന്നെ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് കാണാം. ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.